കാൽവരിമലയോളം ഉയർന്നതാണ് അവന്റെ സ്നേഹം പാദക്ഷാളനത്തോളം താഴ്ന്നതാണ് അവന്റെ വിനയം വിശക്കുന്ന വയറുകൾക്ക് അത്താഴമാണ് അവന്റെ ശരീരം മുറിവേറ്റ ജീവിതങ്ങൾക്ക് ഔഷധലേപനമാണ് അവന്റെ രക്തം അവൻ നീതിയുടെയും സമാധാനത്തിന്റെയും രാജാവ് ക്രിസ്തുവിൽ പ്രിയരെ ഒരിക്കൽ ഒരിടത്ത് ഒരു അഹങ്കാരിയായ രാജാവ് ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ രാജസദസ്സിലേക്ക് അദ്ദേഹത്തിന്റെ രാജഗുരു തലയിൽ രണ്ട് ചെരുപ്പുകളും ഏന്തിക്കൊണ്ട് കടന്നു വരികയാണ് ഇത് കണ്ടിട്ട് രാജാവ് ചോദിക്കുകയാണ് അങ്ങ് എന്തിനാണ് ഇപ്രകാരം പ്രവർത്തിക്കുന്നത് അപ്പോൾ രാജഗുരു മറുത്തൊരു ചോദ്യം ചോദിക്കുകയാണ് അങ്ങ് എന്തിനാണ് അങ്ങയുടെ തലയിൽ ഈ കിരീടം വെച്ചിരിക്കുന്നത് അപ്പോൾ രാജാവ് ഇങ്ങനെ ഉത്തരം പറയുന്നു ഞാൻ എല്ലാവരെയും കാൾ മുകളിലാണ് അല്ലതിൽ ഉന്നതനാണ് എന്ന് കാണിക്കുവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കിരീടം വച്ചിരിക്കുന്നത് അപ്പോൾ തെല്ല് മൗനത്തിൽ നിന്നതിന് ശേഷം ഗുരു ഇപ്രകാരം പറയുന്നു ഞാൻ എല്ലാവരെയും കാൾ താഴെയാണ് എന്ന് കാണിക്കുവാൻ ഇതല്ലാതെ മറ്റൊരു മാർഗമില്ല അതേ പ്രിയമുള്ളവരെ യേശുനാഥൻ സ്വയം താഴ്ന്നുകൊണ്ട് പുതിയൊരു രാജകീയമായിട്ടുള്ള ജീവിതത്തെക്കുറിച്ച് നമ്മെ പഠിപ്പിക്കുകയാണ് എപ്രകാരം ഒരു രാജാവിനെ സ്വയം താഴ്ന്നുകൊണ്ട് ജീവിക്കുവാനാകും എന്നുള്ള ഒരു മഹത്തരമായ കാര്യം നമ്മെ പഠിപ്പിക്കുകയാണ് സ്വന്തം ശരീരം കീറിമുറിച്ച് ഭക്ഷണമായി നൽകിക്കൊണ്ട് സ്വന്തം രക്തം മറ്റുള്ളവർക്ക് വേണ്ടി ചിന്തിക്കൊണ്ട് പാനീയമായി ചിന്തിക്കൊണ്ട് അവിടെ നിന്ന് മറ്റുള്ള രാജാക്കന്മാരിൽ നിന്നെല്ലാം വ്യത്യസ്തനാവുകയാണ് 1914 മുതൽ 1918 വരെ നീണ്ടുനിന്ന ഒന്നാം ലോക മഹായുദ്ധത്തിൻ്റെ അനന്തരഫലങ്ങളും അതിൻ്റെതായ പ്രശ്നങ്ങളും പേറി ജനത ജീവിക്കുന്ന സമയത്തും അവരുടെ ഉള്ളിലുണ്ടായിരുന്ന ഒരു പ്രശ്നമായിരുന്നു തങ്ങളുടെ അധികാരിയാണ് ലോകത്തിൻ്റെ രാജാവ് അല്ലെങ്കിൽ തങ്ങളുടെ അധികാരിയാണ് ലോകത്തിലെ എല്ലാ അധികാരികൾക്കും മുകളിൽ എന്നുള്ള ചിന്തയായിരുന്നു പലർക്കും ഉണ്ടായിരുന്നത് അപ്രകാരത്തിലുള്ള ഒരു തർക്കം അവിടെ മൂർധന്യാവസ്ഥയിൽ പോകുന്ന സമയത്തിലാണ് 1925 പിയൂസ് 11 പാർപ്പ യേശുനാഥൻ്റെ ക്രിസ്തുനാഥൻ്റെ രാജകീയ അല്ലെങ്കിൽ രാജത്വ തിരുനാൾ പ്രഖ്യാപിക്കുന്നത് അതായത് യേശുനാഥൻ ക്രിസ്തുനാഥൻ എല്ലാ രാജാക്കന്മാരുടെയും രാജാവാണെന്നും എല്ലാവർക്കും ഒരേ ഒരു രാജാവേ ഉള്ളൂവെന്നും അവനെ ആരാധിക്കണമെന്നും ഉള്ള ഓർമ്മപ്പെടുത്തലാണ് അവൻ സ്നേഹത്തിൻ്റെ രാജാവാണ് എന്നുള്ള ഓർമ്മപ്പെടുത്തലായിരുന്നു അത് ക്രിസ്തുവിൽ നിന്ന് അകന്നുപോയ വ്യക്തികളും കുടുംബങ്ങളും സമൂഹങ്ങളും രാജ്യങ്ങളും എല്ലാം ക്രിസ്തുവിലേക്ക് കടന്നു വരണമെന്നും അവനെ രാജാവായിട്ട് അംഗീകരിക്കണമെന്നുമുള്ള ഓർമ്മപ്പെടുത്തലിന് വേണ്ടിയിട്ടായിരുന്നു പരിശുദ്ധ പിതാവ് ഈ തിരുനാൾ പ്രഖ്യാപിക്കുന്നത് പ്രിയമുള്ളവരെ നമുക്കെല്ലാവർക്കും അറിയാം യേശുനാഥൻ രാജാവാണെന്നത് അതിലെ ലെവലേശം നമുക്ക് ആർക്കും തന്നെ സംശയമില്ല കാരണം യേശുനാഥനെ രാജാക്കന്മാരുടെ രാജാവെന്നാണ് വചനം തന്നെ വിശേഷിപ്പിക്കുന്നത് യേശയ്യാ പ്രവാചകന്റെ പുസ്തകം 9:6 നാം ഇപ്രകാരം വായിക്കുന്നു എന്തെന്നാൽ നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു നമുക്കൊരു പുത്രൻ നൽകപ്പെട്ടിരിക്കുന്നു ആധിപത്യം അവൻ്റെ ചുമലിലായിരിക്കും വിസ്മയനീയനായ ഉപദേഷ്ടാവ് ശക്തനായ ദൈവം നിത്യനായ പിതാവ് സമാധാനത്തിൻ്റെ രാജാവ് എന്നവൻ അറിയപ്പെടും എന്നാണ് വചനം പറയുന്നത് ജെസ്സെയുടെ കുറ്റിയായ ദാവീദ് രാജാവിൽ നിന്നെടുത്ത മുളയാണ് യേശുനാഥനെന്ന് യേശയ്യാ പ്രവാചകൻ 11:1 നാം വായിക്കുന്നു ഏകദേശം 30 പ്രാവശ്യം യേശുനാഥൻ രാജാവാണ് എന്ന് സുവിശേഷങ്ങൾ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു ഉണ്ണിയേശുവിന് മുന്നിൽ 3 രാജാക്കന്മാർ കുമ്പിട്ടുകൊണ്ട് പൊന്ന് അവന് സമർപ്പിക്കുന്നത് തന്നെ അവൻ രാജാവാണ് എന്നുള്ള ഏറ്റുപറച്ചിലാണ് യേശുനാഥൻ കഴുതപ്പുറത്ത് രാജകീയമായി ജെറുസലേമിലേക്ക് പ്രവേശിക്കുന്നത് അവൻ രാജാവാണ് എന്നതിൻ്റെ പ്രഖ്യാപനമായിരുന്നു പ്രിയമുള്ളവരെ അറിഞ്ഞോ അറിയാതെയോ പീലാത്തോസ് യേശുവിനെ കൈ ചൂണ്ടി ഇവൻ നിങ്ങളുടെ രാജാവ് എന്ന് പറയുന്നതും യേശു രാജാവാണ് എന്നതിന് തെളിവാണ് യേശുനാഥൻ്റെ കുരിശിനു മുകളിൽ ഇവൻ അല്ലെങ്കിൽ നസ്രായനായ യേശു യഹൂദരുടെ രാജാവ് എന്ന് എഴുതപ്പെട്ടിരിക്കുകയാണല്ലോ ഇതെല്ലാം തന്നെ യേശു രാജാവാണ് എന്നതിനുള്ള തെളിവാണ് വെളിപാടിൻ്റെ പുസ്തകം 19:16 നാം ഇപ്രകാരം വായിക്കുന്നു വെള്ളക്കുതിരയുടെ മുകളിൽ ഇരിക്കുന്ന അവൻ്റെ മേലങ്കിയിലും തുടയിലും എഴുതപ്പെട്ട നാമം രാജാക്കന്മാരുടെ രാജാവ് നാഥന്മാരുടെ നാഥൻ എന്നാണ് അതേ പ്രിയമുള്ളവരെ ക്രിസ്തുനാഥൻ രാജാവാണ് എന്നതിൽ നിസ്സംശയം നമുക്ക് പറയുവാൻ സാധിക്കും
എന്നാൽ അവന്റെ രാജത്വം പലപ്പോഴും നമ്മുടെ രാജകീയ ചിന്തകളെ തകിടം മറിക്കുന്നതാണ് രാജസങ്കൽപ്പങ്ങളെ തകിടം മറിക്കുന്നതാണ് ചെങ്കോലോ കിരീടമോ സിംഹാസനമോ വെഞ്ചാമരമോ ആടയാഭരണങ്ങളോ കൊട്ടാരമോ സൈന്യമോ ഉദ്ധസന്നാഹങ്ങളോ പരിചാരങ്ങളോ അതിർത്തി കൽപ്പിച്ച രാജ്യങ്ങളോ ഇല്ലാത്ത ഒരു രാജാവ് കൃഷ്ണനാഥൻ മലയിലെ പ്രസംഗത്തിലൂടെ തന്നെ തന്റെ ദൈവരാജ്യം അല്ലെങ്കിൽ രാജ്യം എപ്രകാരമായിരിക്കണം എന്നതിനെക്കുറിച്ച് തന്നെയാണ് പറയുന്നത് ലാളിത്യം സമാധാനം ശാന്തത കരുണ ഹൃദയശുദ്ധി നീതി ഈ ഒരു സങ്കൽപ്പത്തിലുള്ള രാജ്യമാണ് യേശുനാഥൻ ആഗ്രഹിക്കുന്നതും ഇത് തന്നെയാണ് യേശുനാഥന്റെ രാജ്യത്തിന്റെ സവിശേഷതയും ഒരു കരണത്തടിക്കുന്നവന് മറുകരണം കാണിച്ചു കൊടുക്കുക ആർക്കും തന്നെ ഉതപ്പിന് കാരണമാകാതിരിക്കുക ഉടുപ്പെടുക്കുവാൻ വരുന്നവന് മേലങ്കി കൊടുക്കുക നിന്നോടൊപ്പം ഒരു മൈൽ ദൂരം നടക്കുവാൻ ആവശ്യപ്പെടുന്നവനോട് രണ്ട് മൈൽ ദൂരം നടക്കുക ചോദിക്കുന്നവന് കൊടുക്കുക നിന്നെ പീഡിപ്പിക്കുന്നവനോട് പ്രാർത്ഥിക്കുക ശത്രുവിനെ പോലും സ്നേഹിക്കുക ഇതൊക്കെയാണ് ഈ രാജ്യത്തിൻ്റെ രീതികൾ തന്നെ പ്രിയമുള്ളവരെ ഈ ഒരു രാജകം രാജകീയ അവസ്ഥയിലാണ് അല്ലെങ്കിൽ ദൈവരാജ്യ അനുഭവത്തിലേക്കാണ് ഓരോ വ്യക്തികളും കുടുംബങ്ങളും സമൂഹവും രാജ്യവും കടന്നു വരേണ്ടതെന്ന് യേശുനാഥൻ ആഗ്രഹിക്കുന്നു എൻ്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ആരാണ് രാജാവ് ആരാണ് നമ്മെ രാജാവായിട്ട് അല്ലെങ്കിൽ നാം അംഗീകരിച്ചിരിക്കുന്നത് നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്നത് ആരാണ് നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു വ്യക്തികളാണോ എൻ്റെ ജീവിതത്തിലെ രാജാവ് അല്ലെങ്കിൽ സമ്പത്താണോ എൻ്റെ ജീവിതത്തിലെ രാജാവ് അല്ലെങ്കിൽ വസ്തുവകകളാണോ വസ്തുവാണോ എൻ്റെ ജീവിതത്തിലെ രാജാവ് നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു ആരാണ് എൻ്റെ ജീവിതത്തിലെ നാഥൻ രാജാവ് പ്രിയമുള്ളവരെ നമുക്ക് ചിന്തിക്കാം ഞാൻ ഉറങ്ങേണ്ട സമയം ഞാൻ പ്രാർത്ഥിക്കേണ്ട സമയം ഞാൻ കഴിക്കേണ്ട സമയം എൻ്റെ ജീവിതത്തിലെ അല്ലെങ്കിൽ എൻ്റെ ഭവനത്തിലെ ടിവിയോ മൊബൈലോ ആണ് തീരുമാനിക്കുന്നതെങ്കിൽ പ്രിയമുള്ളവരെ ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ക്രിസ്തുവിനെ രാജാവായിട്ട് അംഗീകരിച്ചിട്ടില്ല നിങ്ങൾ ജീവിതത്തിൽ ക്രിസ്തുവിനെ രാജാവായിട്ട് അംഗീകരിച്ചിട്ടില്ല പകരം ടിവിയും മൊബൈലുമാണ് നിങ്ങളുടെ ജീവിതത്തിലെ രാജാവ് സ്വന്തം അപ്പനെ അമ്മയെ ഉപേക്ഷിച്ച് ഓടിപ്പോവുകയും സ്വന്തം ലൗകിക സുഖത്തിന് വേണ്ടി കുഞ്ഞിനെ ഉപേക്ഷിച്ചു പോവുകയും സ്വന്തം ജീവിത പങ്കാളിയെ വേണ്ടെന്ന് വയ്ക്കുകയും ചെയ്യുന്നത് നിങ്ങൾ രഹസ്യമായി മൊബൈലിൽ സംസാരിക്കുന്ന ഏതെങ്കിലും വ്യക്തികളാണ് കാരണമാകുന്നതെങ്കിൽ പ്രിയമുള്ളവരെ ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ ക്രിസ്തുവിനെ രാജാവായിട്ട് അംഗീകരിച്ചിട്ടില്ല ക്രിസ്തുവിനെ രാജാവായിട്ട് അംഗീകരിച്ചിട്ടില്ല നിങ്ങളുടെ നിങ്ങളെ നിയന്ത്രിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ രാജാവായിട്ട് നിങ്ങൾ കാണുന്നത് ആ രഹസ്യമായി സംസാരിക്കുന്ന വ്യക്തിയെയാണ് സ്വന്തം സഹോദരങ്ങളെയും ബന്ധുമിത്രാദികളെയും സ്വത്തിന് വേണ്ടിയിട്ട് ശത്രുക്കളായി കാണുകയും സ്വന്തം സഹോദരങ്ങളെയും ബന്ധുക്കളെയും സ്വത്തിന് വേണ്ടിയിട്ട് ശത്രുക്കളായി കാണുകയും സമ്പത്തിന് വേണ്ടിയിട്ട് സഹോദരങ്ങളെ കുരുതി കൊടുക്കുകയും അനീതിയിലൂടെ സമ്പത്ത് നേടുകയും ചെയ്യുന്നതിന് നിങ്ങൾ സമ്പത്തിന് അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ സമ്പത്ത് നിങ്ങളെ പ്രേരിപ്പിക്കുന്നുവെങ്കിൽ ഞാൻ പറയുന്നു പ്രിയമുള്ളവരെ ക്രിസ്തുവിനെ നിങ്ങൾ രാജാവായിട്ട് കണക്കാക്കിയിട്ടില്ല നിങ്ങൾക്ക് രാജാവെന്ന് പറയുന്നത് സമ്പത്താണ് പണമാണ് പ്രിയമുള്ളവരെ നമുക്ക് ചിന്തിക്കാം വസ്തുക്കളാണോ വ്യക്തികളാണോ സമ്പത്താണോ ഞാൻ എൻ്റെ ജീവിതത്തിലെ രാജാവായിട്ട് കണക്കാക്കിയിരിക്കുന്നത് എന്നെ നിയന്ത്രിക്കുന്നത് എങ്കിൽ നാം ആ പാതയിൽ നിന്ന് മാറി ക്രിസ്തുവിനെ രാജാവായിട്ട് അംഗീകരിക്കുവാനും അവനു വേണ്ടിയിട്ട് ജീവിക്കുവാനും അവനു വേണ്ടിയിട്ട് വേല ചെയ്യുവാനും നമുക്ക് സാധിക്കണം എങ്കിൽ മാത്രമേ നാം ക്രിസ്തുവിനെ രാജാവായിട്ട് അംഗീകരിക്കുന്നു എന്ന് പറയുവാൻ സാധിക്കുകയുള്ളൂ അതിനനുസരിച്ച് ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിലെ എല്ലാവരുടെയും ജീവിതത്തിൽ ദൈവിക അനുഗ്രഹങ്ങൾ വന്നു ചേരുകയുള്ളൂ പ്രിയമുള്ളവരെ യേശുനാഥനെ അല്ലെങ്കിൽ ക്രിസ്തുനാഥനെ രാജാവായിട്ട് അംഗീകരിക്കുവാനും അവന് വേണ്ടിയിട്ട് ജീവിക്കുവാനും സർവസ്വവും അവന് വേണ്ടിയിട്ട് വിട്ടുകൊടുക്കുവാനും അവന് വേണ്ടിയിട്ട് പോരാടുവാനുമുള്ള തീക്ഷ്ണമായ വിശ്വാസം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകട്ടെ ദൈവം നമ്മെ ഓരോരുത്തരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ